മോളെ അങ്ങോട്ടിരിക്കാം. ഇതുവരെ ഇവർ ഇവിടുന്ന് പോയില്ലേ? ഇതെന്താ ഇരുട്ടിട്ട് ഇവർ ഇവിടെ തന്നെ ഇരിക്കുന്നത്? മണി എത്രയായിരുന്നു? അബ്ദുവേ, ഞാൻ കടയങ്ങ് അടച്ചു. ഈ വഴയെ താര് വരാനാ. അബ്ദുവേ, എന്റെ ബെഞ്ചെ ആ ബസ്സേ വന്നിറങ്ങി തള്ളിയും മക്കളും ഇരിപ്പുണ്ട്. എന്താ ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരു മറുപടിയും പറയുന്നില്ല. ഞാനും ശ്രദ്ധിച്ചായിരുന്നു, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ആരേലും കാത്തിരിക്കായിരിക്കും. കാത്തിരിക്കട്ടെ, അപ്പൊ ഞാനങ്ങ് പോവാ. നാളെ കാണാം. നാളെ കടയില്ലല്ലോ. ഓ, ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പൊ ശരി ശരി ശരി. നിങ്ങൾ എവിടുന്നാ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആരേലും കാത്തിരിക്കണോ? അതെ, നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കണ്ട, ഈ സ്ഥലം അത്ര ശരിയല്ല. നിങ്ങൾ കുറെ നേരമായി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് എന്റെ കൂടെ വീട്ടിലേക്ക് പോരൂ. പേടിക്കണ്ട, പോന്നോളൂ. പേടിക്കണ്ട മക്കളെ, പോന്നോളൂ. എന്താ അവിടെ നിന്ന് കളഞ്ഞേ? കേറി വാ. ജമീല, 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 ഇതാ വരുന്നിക്ക. ഞാൻ അടുക്കളയിലെ പണിയിലായിരുന്നു. ഇതാരേക്ക? കവല തനിച്ചിരിക്കുന്ന കണ്ടപ്പോ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. ആരാ എന്താ വേണ്ടതെന്നൊക്കെ നീ ഒന്ന് ചോദിച്ചു മനസ്സിലായി. ഇത് എന്റെ ഭാര്യ ജമീല. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവളോട് പറഞ്ഞാ മതി. ഞാൻ നിസ്കരിച്ചില്ല, മഴ കാരണേ. ഞാൻ നിസ്കരിച്ചിട്ട് വരാം. ഇവർക്ക് കുടിക്കാൻ വല്ലതും കൊടു. നിങ്ങൾ ഇങ്ങോട്ടിരിക്കെ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. Thank you.
ചായ കുടിക്ക്. കുടിച്ചോ മോളെ, കുടിക്ക്. പേടിക്കണ്ടോ മോളെ, ഈ കുട്ടികളൊക്കെ ഇത് എന്റെ കൊച്ചുമക്കളാ, ഇതെന്റെ മോളുടെ മക്കളാ. ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തായിരുന്നു വീട്. മോള് ജനിച്ചതിന് ശേഷം അവളുടെ അച്ഛൻ പോയി. പിന്നീട് മറ്റ് ജോലികളൊക്കെ ചെയ്താ ഞാൻ അവളെ വളർത്തിയത്. ഒരു ദിവസം ജോലിക്കിടയിൽ ഞാൻ വീണും വയ്യാതായി. സ്വന്തക്കാരും എനിക്കില്ല. വീട്ടുകാരാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് വയ്യാത്തോണ്ട് പിന്നെ മോളാ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവളുടെ കൂടെ പണിയെടുത്തോണ്ടിരുന്ന യു പി കാരൻ പയ്യനുമായിട്ട് അവൾ ഇഷ്ടത്തിലായി. വീട്ടു ചെലവെല്ലാം അവൻ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് മോള് ജോലിക്ക് പോകേണ്ടി വന്നില്ല. ഒരു ദിവസം മോളെ കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിക്കാൻ അവൻ വീട്ടിൽ വന്നു. അവൻ മുസ്ലിമും അന്യ സംസ്ഥാനക്കാരനായതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി. അത് പിന്നെ പാർട്ടിക്കാർ ഏറ്റെടുത്തു. അവനെ അവരൊരുപാട് തല്ലി. കുറേ നാൾ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. എന്നെയും മോളെയും കൂട്ടി അവൻ്റെ നാട്ടിലേക്ക് പോയി. ഇവിടെ നിന്ന് സമ്പാദിച്ച കുറച്ച് പണവുമായി അവിടെ ഒരു കട തുടങ്ങി. ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് രണ്ടു കുട്ടികളുമായി, ഒരാണും ഒരു പെണ്ണും. അവരും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഊണിനുള്ള സാധനങ്ങളും ഇറച്ചിയും മറ്റും വാങ്ങാൻ പോയതാ എന്റെ മരുമോൻ അഹമ്മദ്. പിന്നെ അവൻ തിരിച്ചു വന്നില്ല. വാർത്തകളിൽ കൂടി ഞങ്ങൾ അറിഞ്ഞത് കുറെ പേരുകൂടി എന്റെ മോനെ തല്ലിക്കൊന്നെന്ന്. അതിനുശേഷം കുറെ പേര് വീട്ടിൽ വന്ന് പേരൊക്കെ ചോദിച്ചു. പിന്നെ വീടിന് തീ വെച്ചു. അതിലെനിക്ക് ഗർഭിണിയായ എൻ്റെ മോളെ നഷ്ടമായി. പിന്നെ ഞങ്ങൾക്ക് പോകാൻ ഇടവില്ലാണ്ടായി. അങ്ങനെ ഇവിടെയുള്ള വീട് തിരക്കി വന്നതാ ഞങ്ങള്. പക്ഷേ ഈ സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയി. വീട് നിന്ന സ്ഥലം പോലും തിരിച്ചറിയാനാവുന്നില്ല. അത് വേറെ ആരോ കൈക്കലാക്കി. അവിടെ എന്തോ കെട്ടിടങ്ങളും വന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നപ്പോഴാ